നമസ്കാരം. ഇക്കഴിഞ്ഞ 12-ാം തീയതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കുളത്തൂർ കോലത്തുകരയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഒരു ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓഡിറ്റോറിയം നിർമ്മാണത്തിൻ്റെ ഒരു വലിയ അപാകത എന്തെന്ന് പറഞ്ഞാൽ 35 ലക്ഷം രൂപ മുടക്കി മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഒരു ഓഡിറ്റോറിയം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് താഴെ വലിയ വിമർശനങ്ങളും സൈബർ താരങ്ങൾ കയറി പൊങ്കാല ഇടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് 35 ലക്ഷം രൂപ മുടക്കി 700 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം തിരികൊളുത്തിയത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. മന്ത്രി ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായിട്ട് മന്ത്രി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ മന്ത്രി, അങ്ങ് പറഞ്ഞ 2-3 കാര്യങ്ങളെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് 1-2 സംശയങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ വിഷയത്തിൽ കറപ്ഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്നതാണ്. അതായത് 35 ലക്ഷം രൂപ മുടക്കിയാണ് ഇത്തരത്തിലൊരു ഓപ്പൺ ഓഡിറ്റോറിയം കിട്ടിയെന്നുള്ളതാണ് മന്ത്രി അറിയിച്ചത്. ഇത് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് നേരിട്ട് ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്തത്. ആസ്തി വികസന ഫണ്ട് അനുവദിച്ചു കൊടുത്തത് ജില്ലാ കളക്ടറാണെന്നൊക്കെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉയർന്നിരിക്കുന്നൊരു വിഷയം, 35 ലക്ഷം രൂപയ്ക്ക് 700 സ്ക്വയർ ഫീറ്റ് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം, ഇതിനോടൊപ്പം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ഗ്രീൻ റൂം, 2 റൂമും ഉണ്ടെന്നും മന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ല, അത് കൃത്യമായിട്ട് പറയുകയാണ്. ഇതെല്ലാം മന്ത്രി ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ച കാര്യങ്ങളാണ്. പക്ഷേ മന്ത്രിയോട് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വീട് വയ്ക്കാൻ പൈസ കൊടുക്കുന്നുണ്ട്. അറിയാലോ അല്ലേ, മന്ത്രിക്ക് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ 4 ലക്ഷം രൂപയാണ്. അത് ഏറ്റവും കുറവ് 600 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാനാണ്. 600 സ്ക്വയർ ഫീറ്റിനകത്താണെങ്കിൽ മാത്രമാണ് ഈ 4 ലക്ഷം രൂപ അനുവദിക്കുന്നത്, അത് ഫുൾ കോൺക്രീറ്റ് ചെയ്ത് വയ്ക്കുന്ന വീടുകൾക്ക്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ 35 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഈ ഓഡിറ്റോറിയത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? മന്ത്രിക്ക് തന്നെ ഒന്ന് ആലോചിക്കാവുന്നതാണ്. 35 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 1800 സ്ക്വയർ ഫീറ്റ് ഒരു ആഡംബര വീട് വയ്ക്കാൻ ഈ പൈസ മതിയാകും, അതും ഫുൾ ഫർണിഷ്ഡ് ആയിട്ടാണ്. ഇതൊന്ന് ആലോചിക്കുക, 700 സ്ക്വയർ ഫീറ്റാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും മുകളിൽ ഷീറ്റ് വെച്ചാണ് മറച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെങ്ങനെയാണ് അപ്പോൾ ശരിയാകുന്നത്? 700 സ്ക്വയർ ഫീറ്റ്, 3 ചവര്, ഫ്രണ്ട് ഓപ്പണാണ്, 4 ചവരുമില്ല, 3 ചവര്, പിന്നെ ഈ ഫ്രണ്ടില് വലിയ ഡോറോ അടവിനായോ അങ്ങനെയായിട്ടുള്ള യാതൊരു കാര്യമില്ല, ഓപ്പണായിട്ട് കിടക്കുകയാണ്. തടിപ്പണികളായിട്ടൊന്നും വലുതായിട്ടും നടന്നിട്ടുമില്ല. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു കാര്യം പറയാൻ പറ്റും, വലിയ അഴിമതി നടന്നിട്ടുണ്ട്. 35 ലക്ഷം രൂപ കൊണ്ട് ഒരു ഓപ്പൺ ഹാളും 3 മുറിയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം മാത്രമേ ഈ നാട്ടിൽ കെട്ടാൻ കഴിയുമോ എന്നുള്ളതിന് മന്ത്രി മറുപടി പറയണം. അങ്ങനെയേ പറ്റുള്ളൂ എങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീട് വയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഈ 4 ലക്ഷം രൂപ അത് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് വേണ്ടി ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. 35 ലക്ഷം രൂപയ്ക്ക് 700 സ്ക്വയർ ഫീറ്റ് ഈ രീതിയിൽ തീരുകയും ചെയ്യും. 4 ലക്ഷം രൂപയ്ക്ക് 600 സ്ക്വയർ ഫീറ്റ് വീട് എങ്ങനെയാണ് ഈ പാവപ്പെട്ടവർ വയ്ക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമല്ലേ? എന്താണ് ഈ തരത്തിലുള്ള അഴിമതികളൊക്കെ ഈ നാട്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം അപമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് പഴയ കാലഘട്ടമല്ല. ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും കോൺട്രാക്ടർമാരും അത് അനുവദിച്ചു കൊടുക്കുന്ന മന്ത്രിയോ MLA ആരും ആയിക്കോട്ടെ, പഴയ കാലമല്ല, പഴയ അടപടലം വെട്ടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്തൊരു കാലഘട്ടം. ഇന്ന് അതല്ല. ഇന്ന് മാധ്യമങ്ങൾ പോലും തീരുമാനിക്കുന്ന അടുത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈബ്രൻ്റ് ആയിട്ടുള്ള യുവാക്കളുടെ കാലമാണ്. അവർ ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കും, മറുപടികൾ പറയും. അത് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നോ മന്ത്രിയുടെ വാട്സപ്പ് എന്നോ അങ്ങനെ ഒരു വേർതിരിവുമില്ല. അവർ കൃത്യമായിട്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഡിജിറ്റൽ മേഖലയിലേക്ക് കടന്നപ്പോൾ ആരും മാധ്യമപ്രവർത്തകരാകുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു തീവെട്ടിക്കൊള്ള ആ കൊളത്തൂർ സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് കോൺട്രാക്ടറാണോ അയാളെ കരിമ്പട്ടികയിൽ പെടുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കെതിരെയും നടപടിയെടുക്കേണ്ടതുണ്ട്.
അതായത് 35 ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് മാത്രമേ പറ്റുള്ളൂ എന്ന് മന്ത്രി തന്നെ ഒന്ന് പോയി നിന്നൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഞാൻ വിജിലൻസ് അന്വേഷണത്തിന് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് തലയൂരാൻ പറ്റില്ല. മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടാണ്, അതിൽ നിന്ന് ഇത്തരത്തിൽ വലിയൊരു അഴിമതിക്ക് കളമൊരുങ്ങിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കുമുണ്ട്. അതായത് സ്വന്തം ആസ്തി വികസന ഫണ്ടാണല്ലോ. മന്ത്രി കൊളത്തൂർ സ്കൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ചെയ്തു കൊടുത്ത കാര്യം ഒട്ടും വില കുറച്ച് കാണുന്നില്ല. അതായത് കഴക്കുട്ടം മേഖലയിലെ തന്നെ ഏറ്റവും ജനപ്രിയമാർന്നൊരു സർക്കാർ സ്കൂളാണ് ഈ കൊളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ പി ടി എയുടെയും ഒപ്പം കോലത്തുകരയിലുള്ള ആൾക്കാരുടെയും ആവശ്യം പരിഗണിച്ച് ഇത്തരത്തിലൊരു ഓഡിറ്റോറിയം ഉപജില്ലാ മത്സരങ്ങൾ നടത്താൻ വേണ്ടി ചെയ്തു കൊടുത്ത കാര്യമൊക്കെ വളരെ വലിയ മഹാമനസ്കത തന്നെയാണ്. പക്ഷെ ആ വലിയ മഹാമനസ്കതയെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉടനടി തന്നെ ഏതൊക്കെ തരത്തിൽ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ, അതിൽ ആരൊക്കെയാണ് അഴിമതി നടത്തിയത്, വെട്ടിപ്പ് നടത്തിയത്, ഇവരുടെയൊക്കെ പേരുവിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അല്ലാതെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു മന്ത്രി കൂടെയാണ്. അപ്പോൾ മന്ത്രിക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അതിൽ അഗ്നിശുദ്ധി വരുത്താനുള്ള ഉത്തരവാദിത്തം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൗൺസിലർ തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം കെട്ടാൻ ഇത്രയും വലിയ തുക വേണ്ടി വരുമോ എന്നുള്ള സംശയം അവിടുത്തെ കൗൺസിലർ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം ഇവിടെ വന്ന് ഉദ്ഘാടനത്തിന് ആരംഭിക്കുന്ന മുമ്പ് തന്നെ മിനിസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഇത് 35 ലക്ഷം രൂപ വർക്ക് എന്നല്ലേ നിങ്ങൾ നോട്ടീസിലൊക്കെ വെച്ചിട്ടുള്ളത്, 35 ലക്ഷം രൂപ സ്റ്റേജ് ആണോ ഇതെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര അന്വേഷണത്തിന് കളമൊരുങ്ങേണ്ടിയിരിക്കുന്നു. അത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നല്ല, വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ 12-ാം തീയതി നടന്ന സംഭവമാണ്, ഇന്ന് 16-ാം തീയതി ആകുന്നു. ഇത് സംബന്ധിച്ച് എന്ത് നീക്കപോക്കുണ്ടായി, ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ കത്തിക്കയറുന്നുണ്ട്. അപ്പോൾ അതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്കുണ്ടായ സംശയം പരിഹരിക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കടകംപള്ളി സുരേന്ദ്രന് ഉത്തരവാദിത്തമുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. ഏതൊക്കെ തരത്തിൽ ഉടനടി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും, ആരൊക്കെയാണ് സർക്കാരിന്റെ പൊതുഖജനാവിൽ അല്ലെങ്കിൽ അങ്ങയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഈ പൈസ വെട്ടിക്കൊണ്ടുപോയവർ ആരൊക്കെയെന്ന് കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടിയ ഒരു 10 ലക്ഷം രൂപയ്ക്ക് അപ്പുറം ആ കെട്ടിടത്തിന് ചിലവാവില്ല എന്നുള്ള കാര്യം മന്ത്രിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, ഈ പറയുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഈ 25 ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യമാണ് ഇനി പൊതുജനങ്ങൾക്ക് അറിയേണ്ടത്. ഏറ്റവും അടവിനായമുള്ള ഒരു കെട്ടിടം കെട്ടുകയാണെങ്കിൽ പോലും ഒരു 20 ലക്ഷം രൂപയ്ക്കകത്തേ ആവുള്ളൂ. അവിടെയാണ് ഈ 35 ലക്ഷം രൂപ കോട്ട് ചെയ്ത് വലിയ അഴിമതിക്ക് കളമൊരുങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കൊളത്തൂർ സ്കൂളിലുണ്ടായിരിക്കുന്ന ഈ ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി കഥകൾ തന്നെയാണ് പുറത്തു വരാനുള്ളത്. അതിന് ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ആവശ്യമെന്നുള്ള കാര്യം മന്ത്രി തന്നെ തീരുമാനിക്കുക. അങ്ങയുടെ കൈകൾ ശുദ്ധമാണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്ക് തന്നെയാണുള്ളത്. അത് ചെയ്തില്ലെങ്കിൽ എല്ലാ കാലത്തും നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മിസ്റ്റർ കടകംപള്ളി.